നമസ്കാരം കൂട്ടുകാരെ, പി എസ് സി എക്സാം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ. ഇതിലെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പി എസ് സി ഉള്ള പോലെ തന്നെയുള്ള സിലബസ് ആണ്. അതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്ഷേത്ര ആചാരങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ, പുരാണങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ എക്സ്ട്രാ വരുന്നത്. ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ജനറൽ നോളജ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് ഒന്ന് സിലബസ് ഒന്ന് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്താല് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ നമുക്ക് നമ്മുടെ പി എസ് സിയിലെ പോലെ പ്രിലിമിനറി, മെയിൻ, അങ്ങനെ രണ്ടായിട്ടൊന്നുമില്ല, ഒറ്റ എക്സാം ഉള്ളൂ. എക്സാം ക്ലിയർ ചെയ്താൽ നമ്മൾ കയറി, അതാണ് അതിന്റെ സിറ്റുവേഷൻ. അപ്പം ഈ സിലബസിലെ നമ്മുടെ ആ ഒരു 5th പാർട്ട്, അതായത് ക്ഷേത്ര ആചാരങ്ങള്, പുരാണങ്ങള്, ക്ഷേത്ര അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നമ്മളുടെ നോർമൽ പി എസ് സി എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രിപ്പറേഷന്റെ കൂടെ നിങ്ങൾ കുറച്ച് സെലക്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കി വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് മാത്രം. അപ്പം വളരെ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കേട്ട് പഠിക്കുന്നതിന് ശ്രമിക്കുക. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അപ്പൊ തന്നെ കേട്ട് പഠിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. പിന്നെ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക, നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം, മുറജപം ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആചാരമാണ് മുറജപം? നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ, തിരുവിതാംകൂർ ഭരണധൈര്യയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇത് പറയുന്നതാണ് അല്ലെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് മുറജപം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനിഴന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മയെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ മുറജപത്തെ പറ്റിയെല്ലാം പറഞ്ഞു പോകുന്നത്. മുറജപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരമാണ് മുറജപവും ഭദ്രദീപവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുറജപം 6 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഒരു ആചാരമാണ് മുറജപം എന്ന് പറഞ്ഞിട്ട്, അതായത് വേദമന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിടുകയാണ്, 8 ദിവസങ്ങളിലായിട്ടാണ് അത് ഉരുവിടുന്നത്. അതായത് നമ്മുടെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഈ വേദത്തിലെ മന്ത്രങ്ങളെല്ലാം ഉരുവിടും. 7 സെഷനായിട്ട് അത് ഉരുവിട്ട് തീർക്കുന്ന ഒരു ചടങ്ങാണ് മുറജപം എന്ന് പറയുന്നത്. അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് മുറജപം. ഏത് ക്ഷേത്രമാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. രണ്ടാമത്തെ ചോദ്യം, ശിവരാത്രിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഏത്? ശിവരാത്രിക്ക് പ്രസിദ്ധമായ ക്ഷേത്രം ആലുവയാണ്, ആലുവ ശിവക്ഷേത്രമാണ്. ആലുവ ശിവരാത്രി വളരെ ഫേമസ് ആണ്, നമുക്കറിയാലോ അല്ലെ. ശിവനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ശിവരാത്രി ആഘോഷം. ശിവരാത്രിക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലുവ ശിവക്ഷേത്രം. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിക്കുന്നത് ക്ഷേത്രം ഏതാണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ദേവീ ക്ഷേത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവീ ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്. ആറ്റുകാൽ പൊങ്കാല വളരെ ഫേമസ് ആണ്. കണ്ണകി എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് കാണുന്നത്. ഭദ്രകാളി പ്രതിഷ്ഠയാണ്, കണ്ണകിയുടെ രൂപത്തിലാണ് അവിടെ ആറ്റുകാൽ ദേവിയെ ആരാധിക്കുന്നത്. അപ്പം മുറജപം പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ്. ശിവരാത്രിക്ക് പ്രസിദ്ധമായ ആലുവ ശിവക്ഷേത്രം എറണാകുളം ജില്ലയിലാണ്. സ്ത്രീകളുടെ ശബരിമല ആറ്റുകാൽ ദേവി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ്. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ പാട്ടൊക്കെ നമുക്കറിയാലോ. അമ്പലപ്പുഴ പാൽപ്പായസം വളരെ ഫേമസ് ആണ്. കുഞ്ചനമ്പ്യാരുടെ മീരാവ് ഈ ക്ഷേത്രത്തിലുണ്ട്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില്. അപ്പൊ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഏഴര പൊന്നാന എഴുന്നള്ളത്ത് ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഏഴര പൊന്നാന എഴുന്നള്ളത്ത്, ഏഴര പൊന്നാന പുറത്ത് എഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? ഏഴര പൊന്നാന എവിടെയാണ്? കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ്. സ്വർണ്ണ ആനകളാണ്, ഏഴരയാണ്, 7 വലിയ ആനയും പിന്നെ ചെറിയ ആനയുമായിട്ട്. ആ എഴുന്നള്ളത്ത് വളരെ പ്രസിദ്ധമാണ്, ഏറ്റുമാനൂർ ശിവക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏത്? അത് നിസംശയം നമുക്ക് പറയാം, നമ്മുടെ കേരളത്തിലെ തിരുവാർപ്പ് ക്ഷേത്രത്തിലാണ്. തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. ഒരു വാർപ്പിന്റെ അകത്ത് 4 കൈയുള്ള ഒരു ശ്രീകൃഷ്ണനാണ്. തിരുവാർപ്പ് ക്ഷേത്രത്തിലാണ്. തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യമൊക്കെ വായിച്ചു നോക്കാൻ പറ്റിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പറ്റിയാൽ വായിച്ചു നോക്കണം കേട്ടോ. തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്നത്. ഓക്കെ, അവിടെ വെളുപ്പിന്റെ 2 മണിക്ക് നട തുറക്കും. അപ്പൊ ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്നത് തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇനി, എല്ലാ ദിവസവും തെയ്യം നടത്തുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? എല്ലാ ദിവസവും അവിടെ തെയ്യം ആടും, ഏത് ക്ഷേത്രത്തിലാണ്?
പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ക്ഷേത്രത്തിലാണ്. എല്ലാ ദിവസവും തെയ്യം അല്ലെ, പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ക്ഷേത്രത്തിൽ. ഇനി വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന കേരളത്തിലെ ക്ഷേത്രം, 12 ദിവസം മാത്രമാണ് ഇവിടെ നട തുറക്കുള്ളൂ ഒരു വർഷത്തില്. ഏത് ക്ഷേത്രം എന്നറിയാവോ? അത് തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. എറണാകുളം ജില്ലയിലെ തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. അവിടെ ശിവനും പാർവതിയും ഉണ്ട്. ശിവന്റെ നട എല്ലാ ദിവസവും തുറക്കും. ശിവന്റെ നടയുടെ ശിവന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് ദേവിയുടെ ശ്രീകോവിലുള്ളത്. അവിടെ ദേവിയുടെ നട വർഷത്തിൽ 12 ദിവസം മാത്രമേ തുറക്കുള്ളൂ. അപ്പൊ അതൊരു ഉത്സവം തന്നെയായിട്ടാണ് ഈ ആ ഒരു നട തുറക്കുന്ന ആ ഒരു 12 ദിവസം അവിടെ നടത്തുന്ന ആഘോഷം. അപ്പൊ അത് തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്, എറണാകുളം ജില്ലയിലാണ്. ഒരു തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ക്ഷേത്രം നമുക്കറിയാം ഏതാണ്? അത് നമ്മുടെ ശബരിമലയാണ് അല്ലെ. ശബരിമല വിഗ്രഹവും ശ്രീകോവിലും ഇല്ലാത്ത കൊല്ലം ജില്ലയിലെ ഒരു ക്ഷേത്രം, അവിടുത്തെ 12 വിളക്ക് ഉത്സവമൊക്കെ വളരെ ഫേമസ് ആണ്. ഏത് ക്ഷേത്രം എന്നറിയോ? വിഗ്രഹമില്ലാതെ, ശ്രീകോവിലില്ലാതെ, അമ്പലമില്ലാതെ ഏത് ക്ഷേത്രമാണത്? ആലത്തറയിലാണ്. ആര്? ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. പരബ്രഹ്മമൂർത്തി സങ്കല്പമാണത്. അവിടെ അമ്പലവും ശ്രീകോവിലും ഒന്നും ഇല്ല. കൊല്ലം ജില്ലയിലാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് 12 വിളക്ക്, 12 വിളക്ക് ഉത്സവം. ഓക്കെ. ഓം നമോ നാരായണായ ഏത് ദേവതയുടെ മൂലമന്ത്രമാണ്? ഓം നമോ നാരായണായ വിഷ്ണുവിന്റെ മൂലമന്ത്രമാണ്. ഓം ധൂം ദുർഗായി നമ ആ മന്ത്രം കേൾക്കും പറയാം ആരുടെ എന്നല്ലേ, അത് ഭഗവതിയുടെ മൂലമന്ത്രമാണ്. ഗം നമ എന്ന് പറഞ്ഞ ആരുടെയാണ്? ഗം നമ ഗണപതിയുടെ മൂലമന്ത്രമാണ്, ഗണപതിയുടെ. ഓക്കെ. ഇനി നമ്മള് നമ്മുടെ ഇതിഹാസങ്ങളോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസങ്ങളുണ്ട് നമുക്ക്, രാമായണവും മഹാഭാരതവും. നമുക്ക് രാമായണത്തെ പറ്റി കുറച്ച് ഇൻഫർമേഷൻസ് നോക്കാം. രാമായണം എന്താണ്? രാമായണം രാമന്റെ അയനമാണ്, രാമന്റെ ജീവിതയാത്രയാണ് രാമായണം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നമ്മൾ എക്സാം പോയിന്റ് ഓഫിൽ ഒന്ന് പോകുക അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. രാമന്റെ അയനമാണ് രാമായണം. രാമായണത്തിന് മറ്റൊരു പേരുണ്ട്, ആദികാവ്യം. ആദികാവ്യം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ രാമായണമാണ് ആദികാവ്യം എന്ന് അറിയപ്പെടുന്നത്. രാമായണത്തിലെ 6 കാണ്ഡങ്ങളുണ്ട്. 6 കാണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ബാലകാന്ഡം, അയോധ്യകാന്ഡം, ആരണ്യകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ബാല്യകാന്ഡം, അയോധ്യകാന്ഡം, ആരണ്യകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഇതാണ് രാമായണത്തിലെ 6 കാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ആരാണ് രാമായണം എഴുതിയത്? വാൽമീകിയാണ്, അല്ലെ. വാൽമീകി രാമായണം. വാൽമീകി ആരായിരുന്നു? വാൽമീകി മുനി ഒരു കാട്ടാളനായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ പേരെന്തായിരുന്നു? രത്നാകരൻ എന്നായിരുന്നു, അല്ലെ. രത്നാകരൻ എന്നായിരുന്നു. അദ്ദേഹം പിന്നീട് വാൽമീകിയായിട്ട് മാറുകയാണ്, അല്ലെ. വാൽമീകി രാമായണം കൂടാണ്ട് നമ്മൾ ഇപ്പൊ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന രാമായണം ഏതാണെന്ന് ചോദിച്ചാല് അധ്യാത്മ രാമായണം കിളിപ്പായിട്ട് നമ്മുടെ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണമാണ് വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ. ഇനി തമിഴ് രാമായണം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ കമ്പറാണ്. തമിഴ് രാമായണം രചിച്ചത് കമ്പറാണ്, കമ്പർ. രാമന്റെ വംശം ഏതാണ്? രാമന്റെ വംശം സൂര്യവംശമാണ്. രാമന്റെ വംശം സൂര്യവംശത്തിന്റെ കുലഗുരുവാണ് വസിഷ്ഠൻ. രാമന്റെ ഒക്കെ കുലഗുരു ആരാണ്? വസിഷ്ഠ മഹർഷിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അരുന്ധതി. അപ്പം നമ്മുടെ രാമായണത്തിലെ മെയിൻ ഹീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമനാണ്, അല്ലെ. രാമൻ, രാമന്റെ വംശം എന്ന് പറയുന്നത് സൂര്യവംശമാണ്. സൂര്യവംശത്തിന്റെ കുലഗുരു വസിഷ്ഠ മഹർഷിയാണ്. വസിഷ്ഠ മഹർഷിയുടെ പത്നിയുടെ പേര് അരുന്ധതി. ഓക്കെ. ഇനി രാമായണത്തില് ഇവരുടെ സ്ഥലം ഏതാണ്? അയോധ്യയാണ്, അല്ലെ. സൂര്യവംശ രാജാക്കന്മാരുടെ കേന്ദ്രം അയോധ്യയാണ്. അയോധ്യ ഏത് നദിയുടെ തീരത്താണ്? സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ. സരയൂ നദിയുടെ തീരത്താണ്. ഇനി ദശരഥ മഹാരാജാവിന് 3 പത്നിമാരാണ് ഉള്ളത് നമുക്കറിയാം. കൗസല്യ, കൈകേയി, സുമിത്ര. ഇതിൽ കൗസല്യയുടെ മകനാണ് ശ്രീരാമൻ, കൈകേയിയുടെ മകനാണ് ഭരതൻ, സുമിത്രയുടെ മക്കളാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. അത്ര അറിയാലോ എല്ലാവർക്കും. ഇനി ദശരഥ മഹാരാജാവിന്റെ അച്ഛന്റെ പേര് അജൻ എന്നും അമ്മയുടെ പേര് ഇന്ദുമതി എന്നുമാണ്. ദശരഥ മഹാരാജാവിന്റെ അച്ഛന്റെ പേര് അജൻ. ദശരഥ രാജന്റെ അച്ഛൻ അജൻ, അമ്മ ഇന്ദുമതി കേട്ടോ. അജനും ഇന്ദുമതിയാണ്. അതേപോലെ ദശരഥന്റെ പണ്ടത്തെ പേര് നേമി എന്നായിരുന്നു. നേമി, നേമി എന്നുള്ള പേര് കേട്ടാൽ ദശരഥ രാജാവിന്റെ പഴയ പേരാന്ന് ഓർക്കണം, നേമി. ഓക്കെ. ഇനി ദശരഥ രാജാവിന്റെ മന്ത്രിയുടെ പേരാണ് സുമന്ത്രത്. സുമന്ത്രത് ഏത് രാജാവിന്റെ മന്ത്രിയാണെന്ന് ചോദ്യം വന്നാൽ അത് ദശരഥ രാജാവിന്റെ മന്ത്രിയാണ് സുമന്ത്രർ. ഓക്കെ. ഇനി ശ്രവണൻ എന്നൊരു ക്യാരക്ടർ കേട്ടിട്ടുണ്ട് രാമായണത്തില്. ദശരഥ രാജാവിന്റെ അമ്പേറ്റ് മരണമടയുന്ന ആ മുനികുമാരനാണ് ശ്രവണൻ എന്ന് പറയുന്നത്. ആ രാജാവിന്റെ അമ്പിന്റെ പേര് ശബ്ദബാധി എന്നാണ്. ശബ്ദബാധി, ശബ്ദബാധി അമ്പേറ്റാണ് ശ്രവണൻ മരിക്കുന്നത. ശ്രവണൻ. ഇനി പുത്രകാമേഷ്ടിയാകും എന്താണ്? ദശരഥനും ഭാര്യമാർക്കൊന്നും മക്കളില്ലായിരുന്നു. അപ്പം അവർക്ക് മക്കൾ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി, സന്താനങ്ങളെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഋഷി ശൃംഖല നടത്തിയ യാഗത്തിന്റെ പേരാണ് പുത്രകാമേഷ്ടിയാഗം. പുത്രകാമേഷ്ടിയാഗം.
ദശരഥനൊരു മകളുണ്ട്, പേര് ശാന്ത എന്നാണ്. ശാന്ത ഇനി ഏത് യുഗത്തിലാണ് ഈ രാമായണ കഥ നടക്കുന്നത്? ത്രേതായുഗത്തിലാണ്. ത്രേതായുഗം, ത്രേതായുഗത്തിലാണ് രാമായണം. ഇനി ശ്രീരാമന്റെ പത്നിയാണ് സീതാദേവി. സീതാദേവിയുടെ വളർത്തച്ഛൻ ആരാണ്? ജനകനാണ് വളർത്തച്ഛൻ. ജനകന്റെ വില്ലിന്റെ പേരാണ് സുനാദം. സുനാദം എന്നുള്ള വില്ല്, സുനാദം എന്നുള്ള വില്ല് ആരുടെ വില്ലാണ്? ജനകന്റെ വില്ലാണ്. സീതാ സ്വയംവര സമയത്ത് രാമൻ കുളിക്കുന്ന വില്ല ഏതാണ്? അത് ത്രയംബകം വില്ലാണ്, ശിവന്റെ വില്ലാണ് ത്രയംബകം. ആ വില്ല് വിശ്വകർമാവാണ് ആ വില്ല് ഉണ്ടാക്കുന്നത്. ത്രയംബകം വില്ലാണ് സീതാ സ്വയംവര സമയത്ത് ഉപയോഗിക്കുന്ന വില്ല്. ഇനി വാൽമീകി രാമായണത്തില് എത്ര ശ്ലോകങ്ങളാണുള്ളത് എന്ന് ചോദിച്ചാൽ 24,000 ശ്ലോകങ്ങളാണ്. സമ്പ്രദ രാമായണത്തിൽ ഉണ്ട് 24,000 ശ്ലോകങ്ങൾ. അഗസ്ത്യ രാമായണത്തിൽ 16,000 ശ്ലോകങ്ങളുണ്ട്. ഇനിയും ഉണ്ട് കുറച്ച് പഠിക്കാനായിട്ട്. നമുക്ക് പോകെ പോകെ അതെല്ലാം പഠിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകങ്ങൾ, സമ്പ്രദ രാമായണത്തിൽ 24,000 ശ്ലോകങ്ങൾ, അഗസ്ത്യ രാമായണത്തിൽ 16,000 ശ്ലോകങ്ങളാണുള്ളത്. അപ്പൊ നമ്മുടെ രാമായണത്തെ പറ്റിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. നമ്മുടെ ഇതിഹാസങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് രാമായണം. രാമായണം, വാൽമീകി രാമായണം, വാൽമീകിയുടെ പഴയ പേര് രത്നാകരൻ എന്നാണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ്. തമിഴ് രാമായണം രചിച്ചത് കമ്പറാണ്. രാമായണം, വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്. സമ്പ്രദ രാമായണത്തിലും ഉണ്ട് 24,000 ശ്ലോകങ്ങൾ. അഗസ്ത്യ രാമായണത്തിൽ 16,000 ശ്ലോകങ്ങളാണുള്ളത്. ഇനി ഈ രത്നാകരൻ ഒരു കാട്ടാളനായിരുന്നു അല്ലെ? അദ്ദേഹമാണ് പിന്നീട് വാൽമീകി മഹർഷിയായിട്ട് മാറുന്നത്. രാമായണം എന്ന് പറഞ്ഞ രാമന്റെ ജീവിത യാത്രയാണ്, രാമന്റെ അയനമാണ്. രാമായണം കഥ നടക്കുന്നത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിലാണ്. രാമന്റെ അച്ഛന്റെ പേര് ദശരഥൻ, അമ്മയുടെ പേര് കൗസല്യ. ഇവരുടെ വംശം എന്ന് പറഞ്ഞ സൂര്യവംശമാണ്. സൂര്യവംശത്തിന്റെ ആസ്ഥാനമാണ് അയോധ്യ. അവരുടെ സ്ഥലം അയോധ്യയാണ്. അയോധ്യ ഏത് നദിയുടെ തീരത്താണ്? സരയു നദിയുടെ തീരത്താണ്. സൂര്യവംശത്തിന്റെ കുലഗുരു വസിഷ്ഠ മഹർഷിയാണ്. ഭാര്യയുടെ പേര് അരുന്ധതി എന്നാണ്. ദശരഥ രാജാവിന്റെ അച്ഛൻ അജൻ, അമ്മ ഇന്ദുമതി, പഴയ പേര് നേമി. ദശരഥ രാജാവിന് 3 ഭാര്യമാര്, കൗസല്യ, കൈകേയി, സുമിത്ര. രാമൻ കൗസല്യയുടെ പുത്രനാണ്. സുമിത്ര, അവർക്ക് 2 മക്കളാണ്, ലക്ഷ്മണനും ശത്രുഘ്നനും. കൈകേയിയുടെ പുത്രൻ ഭരതനാണ്. ഇനി ശ്രവണൻ എന്ന് പറഞ്ഞ മുനികുമാരനാണ് ദശരഥന്റെ അമ്പേറ്റ് മരിക്കുന്നത്. ആ മുനികുമാരന്റെ മരണത്തിന് കാരണമാക്കിയ അമ്പ് ശബ്ദബാധി എന്ന അമ്പാണ്. പുത്രകാമിഷ്ടി യാഗത്തിലൂടെയാണ് ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നത്, ദശരഥന്. അതേപോലെ ശാന്ത മകളുടെ പേര്. രാമന്റെ പത്നി സീത. സീതാദേവിയുടെ വളർത്തച്ഛൻ ജനകനാണ്. ജനകന്റെ വില്ലാണ് സുനാദം. ത്രയംബകം എന്ന് പറയുന്നത് സീതാ സ്വയംവര സമയത്ത് രാമൻ കുളിച്ച വില്ലാണ്. ആ വില്ല് ശിവന്റെയാണ്. അത് വിശ്വകർമാവാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഞാൻ എന്താന്ന് പറഞ്ഞു തന്നെ, കുറച്ച് ക്ഷേത്രങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻ തന്നു. 2-3 മൂലമന്ത്രങ്ങൾ ഏത് ദേവതമാരുടെയാന്ന് പറഞ്ഞു. രാമായണത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു. രാമായണം 6 കാണ്ഡങ്ങളാണ് ഉള്ളത്. ബാലകാണ്ഡം, അയോധ്യകാണ്ഡം, ആരണ്യകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക, പഠിക്കുക. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പഠിച്ചാൽ അത്യാവശ്യം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്, ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ബാക്കി നമ്മുടെ PSC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാത്സും മലയാളവും ഇംഗ്ലീഷും GK കറണ്ട് അഫയേഴ്സും ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങളിത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. കാരണം എത്ര പേര് ഈ ക്ലാസ് കാണുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ ക്ലാസ് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി, നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട്, ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് June 30 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ അപ്ലൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.